ஒரு சரித்திராதீத கால ஸ்மாரகமான ஸ்டோன்ஹெஞ்ச் லண்டன் நகரத்தில் நின்று 140 கிலோமீட்டர் அகலையாய் வில்ஷீர் கவுண்டியிலே இம்ஸ்பெரியிலான ஈ ஸ்மாரகம் நிலநில்க்குன்னது വൃത്താകൃതിയിൽ നാട്ടിനിർത്തിയിരിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള വലിയ കല്ലുകളാണ് ഇവിടെയുള്ളത് ഈ കല്ലുകൾ ഓരോന്നിനും ഏകദേശം 13 അടി 4 മീറ്റർ ഉയരവും 7 അടി 2 മീറ്റർ വീതിയും 25 ടൺ ഭാരവും ഉണ്ട് നവീന ശിലായുഗത്തിലോ വെങ്കലയുഗത്തിലോ ആയിരിക്കും ഇത് നിർമ്മിച്ചതെന്ന് കരുതുന്നു നൂറുകണക്കിന് തുമുലി അമശാന കുന്നുകൾ ഉൾപ്പെടെ ഇംഗ്ലണ്ടിലെ നിയോളിത്തിക്ക വെങ്കലയുഗ സ്മാരകങ്ങളുടെ ഏറ്റവും ഇടതൂർന്ന സമുച്ചയത്തിന് നടുവിലെ മണ്ണിട്ടകളിലാണ് കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് BC 3000 നും BC 2000 നും ഇടയിലായിരിക്കും ഇതിന്റെ നിർമ്മിതി എന്ന് പുരാവസ്തു ഗവേഷകർ കരുതുന്നു റേഡിയോ കാർബൺ പഴക്ക നിർണയ പ്രകാരം ഇവയിൽ ചില കല്ലുകൾ BC 3000 തന്നെ ഈ പ്രദേശത്തെത്തിയതായും 2400 നും BC 2200 ഇടയിലായി ഇവ നാട്ടിയതായും അനുമാനിക്കുന്നു സ്റ്റോൺഹെഞ്ച് ആരു നിർമ്മിച്ചു എന്നോ എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നോ എത്രകാലം ഇവിടെ മനുഷ്യവാസം നിലനിന്നിരുന്നു എന്നോ ഗവേഷകർക്ക് ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നാൽ കരുതപ്പെടും പോലെ സ്റ്റോൺഹെഞ്ച് ഒരു പ്രാചീന ജ്യോതിശാസ്ത്ര ഘടികാരമോ നിരീക്ഷണാലയമോ അല്ല ഇതൊരു അമശാനമായിരുന്നുവെന്നും പിന്നീട് വലിയൊരു ഉത്സവമേളയുടെ വേദിയാവുകയും ചെയ്തുവെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു BC 8000 മുതൽ സ്റ്റോൺഹെഞ്ചിനു ചുറ്റുമുള്ള പ്രദേശം കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ നിയോളിത്തിക്ക് വെങ്കലയുഗ കാലഘട്ടത്തിലാണ് ചുറ്റുമുള്ള സ്മാരകങ്ങളിൽ ഭൂരിഭാഗവും നിർമ്മിക്കപ്പെട്ടത് BC 3000 ഇൽ സ്റ്റോൺഹെഞ്ചിൽ തന്നെ ആദ്യകാല ജോലികൾ ആരംഭിച്ചു പുറം കുഴി കായൽ എന്നിവ നിർമ്മിക്കുകയും സ്റ്റാൻഡിംഗ് തടികൾ സ്ഥാപിക്കുകയും ചെയ്തു BC 2500 മുതൽ നിയോളിത്തിക്ക വെങ്കലയുഗത്തിലെ മനുഷ്യൻ വെയിൽസിൽ നിന്നും മാൾബ്രോഡൻസിൽ നിന്നും ബ്ലൂസ്റ്റോണുകളും സാർസൻ കല്ലുകളും കൊണ്ടുവരാൻ തുടങ്ങി BC 1600 വരെ സ്റ്റോൺഹെഞ്ച് പൂർത്തിയായി ഈ പ്രദേശത്തെ മഠ സ്മാരകങ്ങളായ ഡറിംഗ്ടൺ വാൾസ് ഉഡ്ഹെഞ്ച് എന്നിവ ഒരേ കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് ഇരുമ്പുയുഗത്തിൽ അടുത്തുള്ള ഒരു കുന്നിൻ കോട്ട പണിതിട്ടുണ്ട് ഈ പ്രദേശം റോമാക്കാർ വ്യാപകമായി പാർപ്പിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട് അടുത്തുള്ള പട്ടണമായ അമേസ്വരി പിന്നീട് AD 979 സാക്സൺ ഭരണകാലത്ത് സ്ഥിരതാമസമാക്കി സ്റ്റോൺഹെഞ്ചും അതിനു ചുറ്റുമുള്ള സ്ഥലവും 1918 രാജ്യത്തിനായി വാങ്ങി സൈനിക പരിശീലന മേഖലയായ സാലിസ്ബറി പ്ലെയിനിന്റെ വക്കിലുള്ളതിനാൽ സൈനിക ബാരക്കുകളും ലൈറ്റ് റെയിൽവേയും ഈ പ്രദേശത്ത് നിർമ്മിച്ചിട്ടുണ്ട് ബ്രിട്ടന്റെ സാംസ്കാരിക മുദ്രകളിലൊന്നായി ഗണിക്കപ്പെടുന്ന സ്റ്റോൺഹെഞ്ചിനെ ഇംഗ്ലണ്ട് 1882 മുതൽ സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു പോരുന്നു 1986 മുതൽ യുനെസ്കോ സ്റ്റോൺഹെഞ്ചും ചുറ്റുപാടും ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ ഇനിയും നല്ല വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ